ഇവിടെ ഫസ്റ്റ് ടോപ്പിക്കാണ് നമ്മൾ നോക്കുന്നത്. ദാറ്റ്സ് നത്തിങ് ബട്ട് മൈഹിൽ നെറോഡ് റിലേഷൻ. ഇവിടെ വി ആർ സ്പീക്കിംഗ് അബൌട്ട് ടു സ്ട്രിങ്സ് എക്സ് ആൻഡ് വൈ. ഈ എക്സിനെയും വൈനെയും റിലേറ്റ് ചെയ്യാനായിട്ട് നമുക്കൊരു കണ്ടീഷനുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എൻ്റെ ക്യൂ സീറോ എന്ന് ഇഫ് ഐ എം ഗിവിങ് ആൻ ഇൻപുട്ട് ആൽഫബറ്റ് എക്സ്, ഇറ്റ് ഷുഡ് പോയിൻ്റ് ടു ദ സെയിം സ്റ്റേറ്റ് ആസ് ദാറ്റ് ഓഫ് വാട്ട് ഇസ് ബീങ് പോയിൻ്റ് ബൈ ഇൻപുട്ട് ആൽഫബറ്റ് വൈ. അപ്പം ഇവിടെ ഞാനിപ്പം ഇവിടെ ഈ ഒരു ക്യൂ സീറോയിൽ ഞാൻ എക്സിനെ കൊടുത്താലും വൈനെ കൊടുത്താലും ഒരേ സ്റ്റേറ്റ് തന്നെ പോയിൻ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ വി കെൻ സേ ദാറ്റ് ബോത്ത് ഓഫ് ദെം ആർ റിലേറ്റഡ്. അപ്പം ഇവിടെ നമ്മൾ നോക്കുമ്പോഴത്തേന് എക്സും വൈ എന്ന് പറയുന്നത് ഒരു വൺ ലെറ്റർ ഇൻഡിവിജ്വൽ ആൽഫബറ്റ് ആയിരിക്കണം നിർബന്ധമില്ല. ഇറ്റ് ക്യാൻ ബി എ സെറ്റ് ഓഫ് സ്ട്രിങ്സ്, സോറി സെറ്റ് ഓഫ് ആൽഫബറ്റ്സ്, അതിൻ്റെ കളക്ഷൻ ആയിരുന്നാലും കുഴപ്പമൊന്നുമില്ല. ഇനി ഈ ഒരു സംഭവത്തിനെ നമുക്ക് പല ഡിവിഷനായിട്ട് അല്ലെങ്കിൽ പല സെറ്റ്സായിട്ട് പാർട്ടിഷൻ ചെയ്യാം. ആ സെറ്റിനെ പറയുന്നതാണ് ഈക്വിവാലൻസ് ക്ലാസ് എന്നുള്ളത്. ഈക്വിവാലൻസ് ക്ലാസിൻ്റെ എണ്ണത്തിനെ നമ്മൾ ഇൻഡെക്സ് എന്നും പറയും. ഈക്വിവാലൻസ് ക്ലാസും സ്റ്റേറ്റ്സും റിലേറ്റഡ് ആയിരിക്കും. അതെങ്ങനെയാണെന്നുള്ളത് നമുക്കൊരു എക്സാമ്പിളിലൂടെ മനസ്സിലാക്കാം. അപ്പോൾ നമുക്കിപ്പോൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഈ ഒരു ഓട്ടോമേറ്റയുടെ ഈക്വിവാലൻസ് ക്ലാസസ് കണ്ടുപിടിക്കാം. ആദ്യം നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇഫ് ഐ എം ഹാവിങ് like two number of states, it means that I can have at most two equivalence classes. I hope so that's clear. ഇനി ആദ്യത്തെ ഈക്വിവാലൻസ് ക്ലാസ് എന്ന് പറയുന്നത് സെറ്റ് ഓഫ് സ്ട്രിങ്സ് ദാറ്റ് സ്റ്റാർട്ട്സ് ആൻഡ് എൻഡ്സ് ഇൻ ക്യൂ സീറോ. അപ്പോൾ എന്തൊക്കെയാണ് എൻ്റെ സെറ്റ് ഓഫ് സ്ട്രിങ്സ് വരുന്നത്? ബി വരും, കാരണം ബി ക്യൂ സീറോയിൽ സ്റ്റാർട്ട് ചെയ്യുന്നു, ക്യൂ സീറോയിലും എൻഡ് ചെയ്യുന്നു. ഇനി അടുത്തത് വരുന്നത് എന്താണ്? ഇറ്റ് ക്യാൻ ബി ബി എ അല്ലേ. ബി തുടങ്ങുന്നു, എ ഇങ്ങോട്ട് പോകുന്നു, തിരിച്ചു വരുന്നു. അതുപോലെ തന്നെ നെക്സ്റ്റ് ബി എ ബി എ. ക്യൂ സീറോയിൽ തുടങ്ങുന്നു, എ ക്യൂ വണ്ണിൽ വരുന്നു, പിന്നെയും തിരിച്ച് ക്യൂ സീറോയിലോട്ട് വരുന്നു. സോ ദീസ് ആർ ദ സെറ്റ് ഓഫ് സ്ട്രിങ്സ് ദാറ്റ് സ്റ്റാർട്ട്സ് ആൻഡ് എൻഡ്സ് വിത്ത് ക്യൂ സീറോ. സെറ്റ് ഓഫ് സ്ട്രിങ്സ് ദാറ്റ് സ്റ്റാർട്ട്സ് ഇൻ ക്യൂ സീറോ ആൻഡ് എൻഡ്സ് ഇൻ ക്യൂ വൺ. അപ്പം ഇവിടെ ഒന്ന് നോക്കിക്ക്, ക്യൂ സീറോയിൽ തുടങ്ങി ക്യൂ വണ്ണിൽ എൻഡ് ചെയ്യുന്ന ഏതൊക്കെയാണ്? ബി എ ബി ഒരു സ്ട്രിങ് ആണ്. ബി എ ബി എ എ അതൊരു സ്ട്രിങ് ആണ്. എ ബി ഒരു സ്ട്രിങ് ആണ്. എ ബി ബി ഒരു സ്ട്രിങ് ആണ്. സോ ബേസിക്കലി ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഇപ്പം നിങ്ങൾ ഈ ഫോർമുല നോക്കിയാലും മനസ്സിലാവും, ക്യൂ സീറോയിലാണ് തുടക്കം. ക്യൂ സീറോയിൽ നിന്നും നിങ്ങൾ ഏതൊരു ഇൻപുട്ട് സിമ്പിൾ കൊടുക്കുമ്പം പോകുന്ന സ്റ്റേറ്റ് എന്ന് പറയുന്നത് സെയിം സ്റ്റേറ്റ് ആയിരിക്കണം. സോ അതാണ് ഒരു ഈ ഒരു എക്സാമ്പിളോട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ്, വാട്ട് ആർ ദി പ്രോപ്പർട്ടീസ് ഓഫ് ദി എം എൻ ആർ? ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അത് റിഫ്ലക്സീവ് ആയിരിക്കും, അല്ലേ? ഇപ്പം എക്സിനെയും കൂടെ പരസ്പരം റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും, ഉറപ്പല്ലേ? ഇപ്പം ഒരു ക്യൂ സീറോയിൽ ഞാൻ എ എന്ന് പറഞ്ഞൊരു സ്ട്രിങ് കൊടുക്കുമ്പോഴത്തേനും എന്താണോ ആവുന്നത് അതുപോലെ തന്നെ ആയിരിക്കില്ലേ ഈ ഒരു സംഭവം ചെയ്യുമ്പോഴത്തേനും? ഇറ്റ്സ് സെൽഫ് എക്സ്പ്ലനേറ്ററി ആ ഒരു ടോപ്പിക്. സിമെട്രിക് എന്ന് പറയുമ്പോഴത്തേനും എനിക്ക് ക്യൂ സീറോ എന്താ എ വെച്ച് കൊടുത്ത് എനിക്ക് കിട്ടുന്ന സ്റ്റേറ്റും ക്യൂ സീറോ ബി വെച്ച് കൊടുത്ത് എനിക്ക് കിട്ടുന്ന സ്റ്റേറ്റും വിൽ ബി സെയിം ആസ് ദാറ്റ് ഓഫ് ക്യൂ സീറോ കോമ ബി ആൻഡ് ക്യൂ സീറോ കോമ എ. ഇതൊക്കെ ട്രാൻസിഷൻ ഫംഗ്ഷനെ വെച്ചിട്ടാണ് പറയുന്നത്. സോ ഏതൊരു ഇപ്പം ഈ ഒരു കേസ് എടുക്കാം. ഈ ഒരു കേസിൽ ഇപ്പം എനിക്ക് ബി എ വെച്ച് ചെയ്യുന്ന സെയിം തന്നെ ആയിരിക്കില്ലേ എനിക്ക് എ ബി വെച്ച് ചെയ്യുമ്പോഴത്തേനും, രണ്ടെണ്ണത്തിനെ സെപ്പറേറ്റ് ആയിട്ട് എടുക്കുമ്പോഴത്തേനും. അതുകൊണ്ട് തന്നെ അത് സിമെട്രിക് ആയിരിക്കും. ഇത് ഈ ഒരു സ്ട്രിങ്, ഈ എക്സ് മാത്രമാണ് ഉദ്ദേശിക്കുന്നത്, അല്ലാതെ എക്സ് എ ബി അങ്ങനെ ഒരു സെറ്റ് ഓഫ് സ്ട്രിങ്സ് അല്ല ഉദ്ദേശിക്കുന്നത്. ഒരു ഇൻഡിപെൻഡൻറ്റ് സ്ട്രിങ് ആണ് ഇവിടെ അവർ ഉദ്ദേശിക്കുന്നത്. ഒരു ഇൻഡിപെൻഡൻറ്റ് ആൽഫബറ്റിൻ്റെ വെച്ച് റെസ്പെക്റ്റുമാണ് പറയുന്നത്. അതായത് അതിനെ മറിച്ചും തിരിച്ചു എഴുതി കഴിഞ്ഞാലും ഇറ്റ് വിൽ ബി സിമെട്രിക്, ഇറ്റ് വിൽ ബി റിലേറ്റഡ് ടു ഈച്ച് അതർ. ട്രാൻസിറ്റ്, അതായത് ഇഫ് എക്സ് ഇസ് റിലേറ്റഡ് ടു വൈ ആൻഡ് വൈ റിലേറ്റഡ് ടു ഇസ് എ, ദെൻ എക്സ് വിൽ ബി റിലേറ്റഡ് ടു ഇസ് എ. ഇനി അടുത്തത് വരുന്നത് റൈറ്റ് കോൺഗ്രുവൻസ് അല്ലെങ്കിൽ റൈറ്റ് ഇൻവേരിയൻ്റ് എന്നാണ്. റൈറ്റ് കോൺഗ്രുവൻസ് അല്ലെങ്കിൽ റൈറ്റ് ഇൻവേരിയൻ്റ് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ ഒരു എക്സിൻ്റെ കൊടുത്ത് ഞാനൊരു എക്സ്ട്രാ ആൽഫബറ്റിനെ ഞാൻ കൊണ്ടുവരാണ്. ഇപ്പം എക്സ് എ,
അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ വൈ ഡോട്ടിൽ ഞാൻ ഒരു വൈ എ കൊണ്ടുവരികയാണ്. സോ ഞാനിപ്പോൾ ഒരു ട്രാൻസിഷൻ ഫംഗ്ഷൻ എഴുതുകയാണെന്നുണ്ടെങ്കിൽ ക്യൂ സീറോ കോമ എക്സ് എ, ഇറ്റ് വിൽ ബി നത്തിങ് ബട്ട് ഡെൽ ഓഫ് ഡെൽ സ്റ്റാർ ഓഫ് ക്യൂ സീറോ കോമ എക്സ് കോമ എ. അപ്പോൾ എനിക്ക് ഇവിടുന്ന് ഒരു ഈ സംഭവം എന്ന് പറയുന്നത് ഇറ്റ്സ് നത്തിങ് ബട്ട് ഡെൽ ഓഫ് ക്യൂ സീറോ കോമ വൈ. നമ്മളുടെ റിലേഷൻ ഇപ്പോൾ എക്സും വൈയും റിലേറ്റഡ് ആണെന്നുണ്ടെങ്കിൽ ദാറ്റ്സ് നത്തിങ് ബട്ട് ഡെൽ ഓഫ് ഡെൽ സ്റ്റാർ ഓഫ് ക്യൂ സീറോ കോമ വൈ എ ആണേ. അപ്പം ഒരു ആൽഫബറ്റ് ഇപ്പോൾ ഇവിടെ വന്നു എന്നുണ്ടെങ്കിൽ അത് ഒന്നിനെയും ചേഞ്ച് ചെയ്യാനായിട്ട് പോകുന്നില്ല. ഇപ്പം ഒരു എക്സാമ്പിൾ വേണം നമുക്ക് നോക്കാം. ക്യൂ സീറോ, ക്യൂ സീറോയിലോട്ട് ഞാൻ എക്സിനെ കൊടുത്താലും വൈനെ കൊടുത്താലും ക്യൂ വണ്ണിൽ വരും. ഓക്കെ, അപ്പം എക്സിനെ കൊടുത്താലും വൈനെ കൊടുത്താലും ക്യൂ വണ്ണിൽ വരുവാണെന്നുണ്ടെങ്കിൽ അത് കഴിഞ്ഞ് ഞാൻ എനെ കൊടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ വിൽ ഇറ്റ് മേക്ക് എനി ഡിഫറൻസ് ഇൻ ദ ഹൗ എക്സ് ആൻഡ് വൈ ആർ റിലേറ്റഡ്? നോ, ദാറ്റ് ഇസ് വാട്ട് ദ പ്രോപ്പർട്ടി റൈറ്റ് കോൺഗ്രുവൻസ് ഓർ റൈറ്റ് ഇൻവേരിയൻറ്റ് ഇസ് അബൌട്ട്. ഇറ്റ് ഡിഫൈൻസ് എൽ ഫ്രം സിഗ്മ സ്റ്റാർ. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഫ് എക്സ് ഇസ് റിലേറ്റഡ് ടു വൈ, എക്സ് വിൽ ബി പാർട്ട് ഓഫ് എ ലാംഗ്വേജ്, വൈ വിൽ ബി ഓൾസോ പാർട്ട് ഓഫ് എ ലാംഗ്വേജ്. ദെൻ ലാസ്റ്റ് പ്രോപ്പർട്ടി ഇസ് ഇറ്റ് ഈസ് എ ഫൈനൈറ്റ് ഇൻഡെക്സ്. ഫൈനൈറ്റ് ഇൻഡെക്സ് എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ ഈ ഒരു ഡെൽ സ്റ്റാർ കൊടുക്കുമ്പോഴത്തേനും, ഡെൽ സ്റ്റാറോ ഡെൽ ക്യാപ്പോ കൊടുക്കുമ്പോഴത്തേനും വാട്ട്സ് എവർ വി ആർ ഗെറ്റിംഗ് ദ സ്റ്റേറ്റ്, ആ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഫൈനൈറ്റ് ആയിരിക്കും. ഒരിക്കലും അത് ഇൻഫൈനൈറ്റ് ആയിട്ട് പോകാനുള്ള സാധ്യതകൾ ഇല്ല. അതാണ് പ്രോപ്പർട്ടീസ് ആസ് വെൽ എസ് വാട്ട് ഇസ് ദി എം എൻ ആർ. നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ലുക്കിംഗ് ടു ദി കൺവേർഷൻ ഓഫ് ഡി എഫ് ഇ ടു എം എൻ ആർ. അപ്പം ഈ ഒരു കൺവേർഷൻ ഓഫ് ഡി എഫ് ഇ ടു എം എൻ ആർ എന്ന് പറയുന്നത് ഇറ്റ്സ് ജസ്റ്റ് റൈറ്റിംഗ് ദി ഈക്വലൻസ് ക്ലാസ് ഫോർ ഓൾ ദി സ്റ്റേറ്റ്സ്. നേരത്തെ പറഞ്ഞ പോലെ തന്നെ എത്രയാണ് നമ്പർ ഓഫ് സ്റ്റേറ്റ്സ് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. അതിൻ്റെ കൂടുതൽ തന്നെ ഓരോ സ്റ്റേറ്റിനെ എടുത്തിട്ട് വാട്ട് ആർ ദി സെറ്റ് ഓഫ് സ്ട്രിങ്സ് എന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കണം. നേരത്തെ ഒരു എക്സാമ്പിൾ കാണിച്ചായിരുന്നു പ്രീവിയസ് വീഡിയോയിലും, ഇറ്റ്സ് ദ സെയിം തിങ്. ഓക്കെ, ഈ ഒരു എന്താ ഈ ഒരു ഡി എഫ് എന്ന് നമ്മൾ എങ്ങനെയാണ് എം എൻ ആർ ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. സോ ഇതിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആർ ലാംഗ്വേജ് ഇസ് നത്തിങ് ബട്ട് എക്സ് വേർ എക്സ് എൻഡ്സ് വിത്ത് ത്രീ കോൺസിക്യൂട്ടീവ് എസ്. അപ്പം അതാണ് നമ്മളിവിടെ വരച്ച് വെച്ചേക്കുന്നത്. ചിലപ്പം ഇങ്ങനൊരു സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും തരാൻ, നിങ്ങൾ തന്നെ ഡി എഫ് എ വരച്ച് വെച്ച് എം എൻ ആറിലോട്ട് കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യം വരുമായിരിക്കും. സോ ഇവിടെ ഇപ്പം നിങ്ങൾ ശ്രദ്ധിക്കുവാണെന്നുണ്ട് വി ആർ ഹാവിങ് ഫോർ സ്റ്റേറ്റ്സ്, നാല് സ്റ്റേറ്റ്സ് ആണുള്ളത്. വിച്ച് മീൻസ് ദാറ്റ് ദി ഇൻഡെക്സ് ഓഫ് ദി എം എൻ ആർ വിൽ ബി ഫോർ. ഈ രണ്ട് കാര്യങ്ങളിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? ദെയർ വിൽ ബി ഫോർ ഈക്വിവാലൻസ് ക്ലാസസ്, സി വൺ, സി ടു, സി ത്രീ ആൻഡ് സി ഫോർ. സി വൺ എന്ന് പറയുന്നത് ക്യൂ സീറോയിൽ തുടങ്ങി ക്യൂ സീറോയിൽ തീരുന്ന സെറ്റ് ഓഫ് സ്ട്രിങ്സ്. അല്ലാന്നുണ്ടെങ്കിൽ വി ക്യാൻ റൈറ്റ് ഇറ്റ് സി വൺ ഇസ് ഈക്വൽ ടു വേർ ഡെൽ ക്രോസ് ക്യു സീറോ കോമ എക്സ് വിൽ ബി ക്യു സീറോ. അതായത് ക്യു സീറോയിൽ തുടങ്ങി ക്യു സീറോയിൽ തീരുന്ന പോലെ. ഓക്കെ, സോ അതിന് നമ്മൾ എന്തൊക്കെയാണ് നമുക്ക് സ്ട്രിങ്സ് പോസിബിൾ വരുന്നത്? ബി വരും, എ ബി വരും, എ എ ബി വരും, എ ബി ബി വരും, അങ്ങനെ വരാം. സി ടു എന്ന് പറയുന്നത് ഡെൽ ഓഫ് ക്യു സീറോയിൽ തുടങ്ങി ക്യൂ വണ്ണിൽ തീരുന്ന സ്ട്രിങ്സ്. ഓക്കെ, ക്യൂ സീറോയിൽ തുടങ്ങി ക്യൂ വണ്ണിൽ തീരുന്ന സ്ട്രിങ്സ് ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾ നോക്കി, ക്യൂ സീറോയിൽ തുടങ്ങി ക്യൂ വണ്ണിൽ തീരുന്നത് എ വരത്തില്ലേ, എ ബി എ വരത്തില്ലേ, എ ബി ബി എ വരുമല്ലോ. അപ്പം ഇവിടെ എന്താണ് ഫസ്റ്റ് സ്റ്റേറ്റ് വരുന്നത്? ക്യൂ സീറോയാണ്. അപ്പോൾ ക്യൂ സീറോയിൽ നിന്ന് ക്യൂ വണ്ണിലോട്ട് എങ്ങനെയാണ് പോകാൻ പറ്റുന്നത്? അതൊക്കെ ആയിരിക്കും ഈ ഒരു എക്സാമ്പിളിൽ വരുന്നത്. സോ അതെന്ന് പറയുന്നത് എ ബി എ ബി എ ബി ബി എക്സെട്ര. സി ത്രീ എന്ന് പറയുന്നത് ക്യൂ സീറോയിൽ തുടങ്ങി ക്യൂ ടുവിൽ തീരുന്ന, അതായത് ഒരു എക്സ്ട്രിങ് കൊടുക്കുമ്പം ക്യൂ സീറോ തുടങ്ങി ക്യൂ ടുവിൽ തീരുന്ന ആൽഫബറ്റ്സ് ആണ്, സോറി ആൽഫബറ്റ്സ് അല്ല സ്ട്രിങ്സ് ആണ്. ദാറ്റ് ഇസ് നത്തിങ് ബട്ട് എ എ ബി എ എ എക്സെട്ര. സി ഫോർ എന്ന് പറയുന്നത് എന്താണ്?
Q0 തുടങ്ങി ഒരു എക്സ് സ്ട്രിംഗ് കൊടുക്കുമ്പം Q3 നിൽക്കുന്നതാണ്. അപ്പം അതെന്ന് പറയുമ്പം അഗൈൻ AAA BAA എക്സെട്ര പൊക്കൊണ്ടേയിരിക്കും. നമ്മൾ ഈ ഒരു കൺവേർഷൻ്റെ നമ്മൾ ചെയ്യുന്ന ഏക കാര്യമുള്ളൂ, Q0 നിന്നും ഏതൊക്കെ സ്ട്രിങ്സ് കൊടുക്കുമ്പോഴാണ് ആ സ്റ്റേറ്റും അതിൻ്റെ അഡ്ജസൻറ്റ് സ്റ്റേറ്റ്സിലോട്ടും പോകാനായിട്ട് പറ്റുന്നത് എന്നുള്ളതാണ് നമ്മളിതിനകത്ത് നോക്കുന്നത്. ഇൻ ഷോർട്ട്, ബേസ്ഡ് ഓൺ ബോത്ത് ദ തിയറി സ്റ്റേറ്റ്സ്, ദർ വിൽ ബി എ സെറ്റ് എൽ വിച്ച് ഇസ് എ പാർട്ട് ഓഫ് അല്ലെങ്കിൽ സബ്സെറ്റ് ഓഫ് ദി ഓൾ ദി ആൽഫബറ്റ്സ് ആൻഡ് ഇറ്റ് ഈസ് അക്സെപ്റ്റഡ് ബൈ എ ഡി എഫ് എ. ദിസ് ഇസ് എ യൂണിയൻ ഓഫ് സം ഈക്വലൻറ്റ് ക്ലാസ്സസ് ഓഫ് എ ലൈറ്റ് ഇൻവേരിയൻറ്റ് ഈക്വലൻസ് റിലേഷൻ ഓഫ് എ ഫൈനൈറ്റ് ഇൻഡെക്സ്. ബേസിക്കലി നമ്മൾ എന്താ പഠിച്ച പ്രോപ്പർട്ടീസിൻ്റെ എല്ലാം എന്നുള്ളൊരു കോമ്പിനേഷനാണ് വരുന്നത്. പിന്നെ ഇഫ് by the relation x and y are related, then x z will be in L and y z will be in L. That is nothing but nammal oru transitive property aanu ivide highlight cheynathu.